കല്യാണത്തിന് മുമ്പ്, കല്യാണം വേണമെന്നല്ല ഞാൻ പറയണേ, ലിവ് ഇൻ പാർട്ട്ണർഷിപ്പ് എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ അതിനു മുമ്പ് ഒരു പരിചയമില്ല, നേരത്തെ പറഞ്ഞൊരു സംഭവം, ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ്റെ അടുത്ത് ഈ എത്ര ആൾക്കാർ കല്യാണത്തിന് വിളിക്കണേ, 10,000 മുമ്പിൽ വെച്ച് ദാ ആധാരം എഴുതി കൊടുക്കുക, യു ബിലോങ് ടു ദാറ്റ് പേഴ്സൺ. ഈ പെൺകുട്ടിക്ക് ചിലപ്പോൾ ഫോൺ വിണ്ടി പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടുണ്ടാവും, ചിലവരൊക്കെ 3 മാസമെങ്കിലും പരിചയം ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ പലരെയും എന്താ പറയുക, പശുവിനെയൊക്കെ അറക്കാൻ വെട്ടുന്ന പോലെ ഫസ്റ്റ് നൈറ്റ് കൊണ്ട് അടിച്ചേൽപ്പിച്ചു. ആ ഈ ചെറുക്കനാണെങ്കിലോ എല്ലാവരും പറഞ്ഞേണ്ടെങ്കിൽ എടാ ഫസ്റ്റ് നൈറ്റ് എന്നെ ചെയ്തില്ലെങ്കിൽ നിന്നെ ഒന്നിനും കൊള്ളൂല, ഇത് നടക്കണം. ഈ പെൺകുട്ടിക്ക് കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കായിരിക്കും പലപ്പോഴും ഫസ്റ്റ് നൈറ്റ്. ഇത് ഓൾറെഡി എന്നെ വിറ്റുപോയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്, ഇത് ഞാൻ ചെയ്യേണ്ടതല്ലേ എന്ന് പെൺകുട്ടിക്കും ഫീലിംഗ് ഉണ്ടാവാം. അപ്പം അത് കാരണം കല്യാണത്തിന് മുമ്പ് ഇപ്പം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട്, അല്ല സോറി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട് ഞാൻ സമ്മതിച്ചു, അതൊന്നും പോരാ, സ്വന്തം പേരൻസ് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല പെൺകുട്ടികളെയും ഞാൻ ഒ പിയിൽ കാണുന്നത് സിവിയർ വജൈനസ്മസ്, അവർക്ക് പിന്നെ ഭർത്താവ് എടുത്തു വന്ന ഫുൾ വേർത്ത് ഒഴുകി ഹാർട്ട് അറ്റാക്ക് വരുന്ന അവസ്ഥയിലാണ്. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞായിരിക്കും ഇവർ വരുന്നത്, ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ, 20 വർഷം കഴിഞ്ഞ് വരുന്നവരുണ്ട്. കാരണം ആദ്യത്തെ ദിവസത്തിൽ തന്നെ പോയി അവരുടെ മനസ്സിൽ അത് പേടി തട്ടിയിട്ട് പിന്നെ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പേടി. ചിലർ സൈക്യാട്രിക് മെഡിസിൻ കഴിക്കുക, സിവിയർ ആങ്സൈറ്റി, സിവിയർ ഡിപ്രഷൻ, എന്നിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക 10-20 കൊല്ലം കഴിഞ്ഞ്. ഞാൻ 50 വയസ്സായ സ്ത്രീനെ കണ്ടിട്ടുണ്ട് സരോഗസി വിത്ത് എഗ് ഡോണറിന് വന്നേക്കുന്നത്, കല്യാണം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറ്റാത്ത, ഇത് ട്രീറ്റ്മെൻറ്റുള്ള സംഭവമാണ്. ഇത്രേ ഉള്ളൂ, പേരൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്.